ശബരിമല ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു മേഖല തന്നെയാണ് ഇവിടെ വെർച്വൽ ബുക്കിങ്ങും ഉണ്ട് അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഉണ്ടായിരുന്നു കോവിഡ് കാലത്താണ് നിയന്ത്രണം വന്നു ശബരിമല ഭക്തന്മാരുടെ വരവിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് നിയന്ത്രണങ്ങൾ വരുത്തി ആ സമയത്താണ് വെർച്വൽ ബുക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം കഴിഞ്ഞ വർഷം വെർച്വൽ ബുക്കിങ്ങും ഉണ്ടായിരുന്നു സ്പോട്ട് ബുക്കിങ്ങും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ആകെ വന്ന തീർത്ഥാടകരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലും അതായത് കഴിഞ്ഞ തീർത്ഥാടന വർഷത്തിൽ നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അറുപത്തി മൂന്ന് പേർ സ്പോട്ട് ബുക്കിംഗ് വന്നു ബാക്കി എല്ലാ തീർത്ഥാടകരും വെർച്വൽ ബുക്കിങ്ങിലൂടെയാണ് വന്നത് അപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള ഒരു സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ശബരിമലയിൽ വരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും എല്ലാ തരത്തിലുള്ള സൗകര്യം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുകയും അതുപോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുറപ്പ് വരുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ദേവസ്വം ബോർഡിനും ഉള്ളത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് സ്ഥലത്തായിരുന്നു സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയത് അതുപോലെ തന്നെ അത് എട്ടായിട്ട് പിന്നീട് ചുരുക്കുന്ന സാഹചര്യമുണ്ടായി ഇവിടെ ഏതെങ്കിലും തരത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കൃത്യമായി വെർച്വൽ ബുക്കിംഗ് വന്നാൽ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായി വരും എത്ര തീർത്ഥാടകർ ഓരോ ദിവസവും വരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ക്രൗഡിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ എൺപതിനായിരം പേർ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഈ തീർത്ഥാടന കാലത്ത് നാല്പത്തൊന്ന് ഗുണം എൺപതിനായിരം വരുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് സുഗമമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ അവിടെ സൗകര്യമൊരുക്കാൻ കഴിയും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ക്രൗഡിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇല്ലായ്മ ചെയ്യാൻ അതുപോലെ ചില ദിവസങ്ങളിൽ വരുന്ന തള്ളിക്കയറ്റം ഉണ്ട് ചെയ്യാനും അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യം ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് വെർച്വൽ ബുക്കിംഗ് ഇല്ലാതെ ചെന്നാൽ സ്പോട്ട് ബുക്കിംഗ് ഈസി ആയിട്ട് നടക്കുമെന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കൂടും അപ്പോൾ വെർച്വൽ ബുക്കിംഗിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത എൺപതിനായിരം പ്ലസ് സ്പോട്ട് ബുക്കിങ്ങോടെ വരുമ്പോൾ നമുക്ക് കൺട്രോൾ കഴിയാൻ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അത് തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം വരുമ്പോൾ വലിയ തരത്തിലുള്ള ലോങ് ക്യൂ വേണ്ടി വരും ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് സൗകര്യങ്ങൾ കിട്ടാതെ വരും കുടിവെള്ളം കിട്ടാതെ വരും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ ഇടത്താവളങ്ങളിൽ തന്നെ എല്ലാ തരത്തിലുള്ള റൂഫ് ഉള്ള നല്ല സൗകര്യമുള്ള ഇടത്താവളം അവിടെ പോലും ബുക്കിങ്ങിൻ്റെ സൗകര്യങ്ങൾ ഉറപ്പു പാകത്തിന് ഏറ്റവും നല്ല സൗകര്യം ഉറപ്പുവരുത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും തീർത്ഥാടകർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകില്ല വെർച്വൽ ബുക്കിംഗ് നടത്തിയില്ല എന്നതുകൊണ്ട് അവർക്ക് തീർത്ഥാടന സൗകര്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം പല ഘട്ടങ്ങൾ എന്നുള്ള രൂപത്തിൽ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പോലീസും ഭരണകൂടവും എല്ലാം കൂടിയിരുന്നിട്ടുള്ള തീരുമാനം തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആരുടെയും ദർശന സ്വാതന്ത്ര്യത്തെയും ാഷ്ട തീർത്ഥാടന കേന്ദ്രമാണ് അവിടുത്തെ തീർത്ഥാടനം കൂടുതൽ സാങ്കേതിക തിക ഉള്ളതാകേണ്ടതുണ്ട് ലോകത്തെല്ലായിടത്തും ഇത്തരം വെർച്വൽ ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം ഈ തീർത്ഥാടന പ്രക്രിയ നടക്കുന്നത് എന്ന് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് അല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ വെർച്വൽ ബുക്കിംഗ് ഇല്ലാതെ വരുന്ന ആളുകൾ നിരാശരായി മടങ്ങേണ്ടി വരുമോ എന്നതാണ് ഒരു ചോദ്യമായി ഉയർത്തുന്നത് കഴിഞ്ഞ തവണത്തെ ബഹളം നമുക്കറിയാമല്ലോ പലവർക്കും ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്നു എന്ന വലിയ പ്രചരണം പലപ്പോഴും വലിയ കുപ്രചരണം പോലും ഉണ്ടാവുകയും അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടാണ് വ്യാ വ്യാപകമായ ഫേക്ക് ന്യൂസസ് പ്രചരിപ്പിക്കുക വരെ ചെയ്തു ഇത്തവണ ഈ ഈ വേർച്വൽ ക്യൂ ഇല്ലാതെ വരുന്ന ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൊടുത്താൽ ബിനോവിഷത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ബിനോവിഷത്തെങ്കിലും ആ കാര്യത്തിൽ കൺവിൻസ് ചെയ്യണ്ടേ ഇതിലിപ്പോ ഒരു തരത്തിലും വെർച്വൽ ബുക്കിംഗ് നടത്താൻ പറ്റാതെ വരുന്ന ആളുകൾക്ക് ദർശനം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം അത്തരത്തിൽ ദർശനം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇപ്പോൾ അക്ഷയ സെന്ററുകളിലെല്ലാം എൽ അക്ഷയ സെന്ററുകളിൽ നേരിട്ട് വെർച്വൽ ബുക്കിംഗ് നടത്താനുള്ള സൗകര്യം ഒന്നാമതായി രണ്ടാമത് ഇടത്താവളങ്ങളിൽ കാരണം നേരിട്ട് ശബരിമലയ്ക്ക് ഒറ്റയടിക്ക് പോവുകയല്ലോ പല ഇടത്താവളങ്ങളിലും റസ്റ്റ് ചെയ്ത് വിരിപ്പായ വിരിച്ച് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് ഒക്കെയാണ് പോവുക എല്ലാ ഇടത്താവളങ്ങളിലും ബുക്കിംഗ് നടത്താനുള്ള സൗകര്യം ഉണ്ടാകും അതുപോലെ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഏത് സമയത്തും ബുക്കിംഗ് നടത്താൻ വെർച്വൽ ബുക്കിംഗ് നടത്താൻ ഭാഗത്തിന് ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാക്കും അപ്പോൾ ഏത് സമയത്തും സ്വന്തം മൊബൈൽ ഫോണിലൂടെ ബുക്കിംഗ് നടത്താൻ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള വെർച്വൽ ബുക്കിങ്ങിനെ കുറിച്ചുള്ള അറിവ് കിട്ടാൻ ആ സംസ്ഥാനങ്ങളിലെ ഭാഷയിലുള്ള കൃത്യമായിട്ടുള്ള പ്രചരണം പത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ചാനലുകളിലൂടെയും നടത്തും അത്തരത്തിൽ ഏറ്റവും ആധുനികവൽക്കരിച്ച് മറ്റ് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിലെല്ലാം നടക്കുന്നത് പോലെ തന്നെ ഏറ്റവും വൈവിധ്യത്തോടെ ഇത് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഒരു വിശ്വാസിക്കും ദർശന സ്വാതന്ത്ര്യം നിഷേധിക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും കാരണം എല്ലാ വിശ്രമ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ബുക്കിംഗ് നടത്താം എന്നെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്താൻ കഴിയും സ്വന്തം ഫോണിൽ നിന്ന് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത്തരത്തിൽ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൗഡ് വന്ന് അവിടെ മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ദർശനം ബുദ്ധിമുട്ടുണ്ടാകുന്നു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു പ്രായം എത്തിയവരെല്ലാം അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ ക്യൂ വന്നാൽ പിന്നെ അത് നിയന്ത്രിക്കാതിരിക്കാൻ പറ്റില്ല പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് ബാരിക്കേഡുകൾ വെച്ച് തടയേണ്ടി വരും പതിനാലും ഇരുപതും മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇത് ശരിക്കും സ്വന്തം മൊബൈൽ ഫോണിൽ തന്നെ ബുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡും എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള വിവരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു കൃത്യമായി മെസ്സേജ് കിട്ടും ശബരിമലയിൽ എന്തെല്ലാം സേവനമാണുള്ളത് ശബരിമലയിൽ ഇന്ന് എത്ര പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവർക്ക് കിട്ടുന്ന മറ്റ് സൗകര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം സ്വന്തം മൊബൈൽ ഫോണിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു മെസ്സേജ് ആയിട്ട് വരുന്നു അത്തരത്തിൽ വിദ്യയുടെ നേട്ടങ്ങളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും ദർശന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക സൗകര്യം ഉറപ്പുവരുത്തുക അതിപ്പോ പ്രസാദ വിതരണമായാലും അവിടുത്തെ റൂം ബുക്കിംഗ് ആയാലും അതുപോലെ ായാലും എല്ലാം അതാത് സമയത്ത് സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളുടെ ഭാഗമായി അറിയാൻ കഴിയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ദർശന സ്വാതന്ത്ര്യത്തെയോ അവകാശത്തെയോ ആഗ്രഹത്തെയോ തടസ്സപ്പെടുത്തുന്ന ഒരു നിലയ്ക്കുള്ള പ്രശ്നവും അവിടെ ഉണ്ടാവില്ല എന്നാണ് സർക്കാരിന്റെ ഉറപ്പ്